ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. ഗോതമ്പ് പൊടി കൊണ്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന പഞ്ഞി പോലെയുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിത് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടിയിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈസ്റ്റാണ്. ഞാനൊരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായി കുഴച്ചെടുക്കണം. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ നന്നായി കുഴച്ചെടുക്കുക. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കുമ്പോൾ രാവിലെ തന്നെ കുഴച്ച് വെക്കണം. അപ്പോൾ ഇനി നമ്മൾ കുഴച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് 1 മണിക്കൂർ മാറ്റി വെക്കണം. അപ്പോൾ ഞാനിത് മാറ്റി വെക്കുകയാണ്. നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് 2 സവാള എടുത്തിട്ടുള്ളൂ. ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്. അതുപോലെ തന്നെ 2 പച്ചമുളകും. ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാടൊന്ന് വഴന്ന് പോകുന്നു വേണ്ട. നമ്മളിനി ആവിയിലും കൂടെ വേവിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു 1/4 ഭാഗത്തോളം ഒന്ന് ആയാൽ മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ പൊടികളാണ് ഇനി ചേർക്കാനുള്ളത്. അപ്പോൾ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ മുളക് പൊടി. 1 ടീസ്പൂണോളം മല്ലിപ്പൊടി. നമ്മൾ വീട്ടിൽ വറുത്ത് പൊടിച്ചാണ്, അതാണ് കളർ ചേഞ്ച് ഉള്ളത്. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. അത്രയും വെന്താൽ മതി. അപ്പോൾ നന്നായിട്ട് 1 മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി പൊടി പൊടിയായിട്ട് മിക്സ് ഇളക്കി യോജിപ്പിക്കാം. നല്ല പൊടി പൊടിയായിട്ട് വരണം. മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. ഇനി അവസാനമായിട്ട് മല്ലി ഇലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്നത് 1 മണിക്കൂർ ഇത് വെക്കണം. 1 മണിക്കൂർ കഴിയുമ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും. ഇനി നമുക്കിതൊന്ന് ഒന്ന് ഓയിലൊക്കെ കയ്യിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം ഉരുളകളാക്കി എടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന അത്രയും വലിയ ഉരുളകൾ മതി. ഇതൊന്ന് കൈവള്ളിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്താം. നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഫില്ലിംഗ് വെച്ച് കൊടുക്കണം. ഇത് നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കും, അതുകൊണ്ട് വിട്ടു പോരൊന്നും ചെയ്യൂല. ഇതുപോലെ ആക്കി കൊടുക്കുക. ഇനി നിങ്ങളുടെ ബോളിൻ്റെ സൈസ് ഒരല്പം കൂടിപ്പോയാലും കുഴപ്പമില്ല. ഇതിലേക്ക് ഇങ്ങനെ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് നമുക്ക് കവർ ചെയ്ത് സീൽ ചെയ്യണം. അപ്പോൾ പതിയെ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം ദേ ഇതുപോലെ ഇങ്ങനെ സൈഡ് ബൈ സൈഡായിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ അത് നമുക്ക് കവർ ചെയ്ത് കിട്ടും. ഇനി കൈവെള്ളയിൽ വെച്ചിട്ട് നമുക്കിതൊരു ഇതിപ്പോൾ ഞാൻ റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് ആക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പാക്കിയിട്ട് ഇഡ്ഡലി തട്ടിൽ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ഓരോന്നിൽ വെച്ച് കൊടുക്കുക. ഇനി നമുക്കിത് 15 മിനിറ്റ് നന്നായി ആവികേറ്റി എടുത്താണിത്. അപ്പോൾ ഇത് നമുക്ക് പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, നല്ല ബൺ പോലെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക. ഇത് കുളു മണാലി ആ ഭാഗത്തുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണിത്. ഗോതമ്പ് പൊടി കൊണ്ട് ആവിയിൽ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് അവർ വാൾനട്ടൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഞാനപ്പോൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. Thank you, bye.